അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ചെറിയ കുമ്പളങ്ങ എടുത്ത് ഒരു വെറൈറ്റി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പച്ചടി തയ്യാറാക്കി നോക്കാമേ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു സവോളയുണ്ട്, പിന്നെ 2 പച്ചമുളക്. പിന്നെ എടുത്തിരുന്ന കുമ്പളങ്ങ ഞാനതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം എന്താ, കുമ്പളങ്ങ, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരുപാട് നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഈ വെള്ളം ഇതിരുന്നുണ്ട്, നമ്മളിനിയും അല്പം കൂടെ ഒന്ന് ലൂസാക്കിയാണ് എടുക്കുന്നത്. അപ്പം ഈ വെള്ളം ഇതിലിരുന്നോട്ടെ. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുമ്പളങ്ങ ഞാനപ്പം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആ പാനിലേക്ക് തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ സവോള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. കറിവേപ്പില, ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വഴന്ന് വരട്ടെ. നമുക്കപ്പോഴത്തേക്കും ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്, അത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്, ഒരു 4-5 ചുവന്നുള്ളി, ഒരു നുള്ള് ജീരകം, ഒരു 1/2 സ്പൂണ് പച്ച കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട, എന്നാൽ ഒന്ന് അരഞ്ഞു വരികയും വേണം. ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും. ഇപ്പോൾ തേങ്ങയും ചുവന്നുള്ളി, ജീരകം, കടുക് ഇതെല്ലാം കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈരോടെ ചേർത്ത് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഞാനിപ്പം 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈരൂടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ച് കറക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് താണ്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര അരിഞ്ഞാൽ മതി, ഒരുപാടൊന്നും ഫൈൻ പേസ്റ്റ് ആവണ്ട. ഈ പൊരുവത്തിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മളിതൊന്ന് വഴറ്റാൻ വെച്ചിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് വാടി വഴന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരുന്ന കുമ്പളങ്ങ കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഒരു തിളകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇതിന് നമുക്കൊന്ന് ഇളക്കാം. ഇത് നമുക്കിനി ഒരുപാട് നേരം വെക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. തൈരാണ്, തിളച്ചൊരുപാട് ആവരുത്. ചെറുതായിട്ടൊരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം പാചകം വലുതായിട്ട് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പിന്നെ നമ്മൾ ഞാനിതിൽ ഈ അരപ്പ് ചേർക്കുമ്പം തേങ്ങയുടെ ഒപ്പം ഞാൻ ചുവന്നുള്ളിയും ജീരകവും കൂടെ ചേർക്കും, പച്ചക്കടുകിനൊപ്പം. ചിലര് ചുവന്നുള്ളിയും ജീരകവും ചേർക്കാറില്ല, പക്ഷെ എനിക്ക് അത് രണ്ടും കൂടെ ചേർത്തരയ്ക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കടുക് ചേർത്ത് നമ്മളിത് അരച്ചിരിക്കണം. അരയ്ക്കുമ്പോൾ ചേർത്തില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ പച്ചക്കടുക് അല്പം ഒന്ന് പൊടിച്ചിടുന്നത് നല്ലതാണ്. പച്ചടിയിൽ ആ കടുകിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്കിതിനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നാൽ മതി. പിന്നെ ഉപ്പ് പോരായിരുന്നു, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കാം. കുമ്പളങ്ങ എന്നല്ല, എന്തായാലും പൈനാപ്പിൾ ആയാലും പിന്നെ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ പെട്ടെന്ന് പച്ചടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സാധാരണ സദ്യ ഉണ്ടാക്കുന്ന സമയം ഏറ്റവും വേഗത്തിൽ അല്ലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പച്ചടി എന്ന് പറയുന്നത്. അപ്പം
സാധാരണ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടിയിൽ ഇതാ തിള വന്ന് തുടങ്ങി, ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇവിടെ തയ്യാറായി. ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല രുചിയുള്ളൊരു സദ്യ വിഭവമാണ് പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുമ്പളങ്ങ വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ ഇപ്പം കാണിച്ചത്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, താങ്ക്.